കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യശത്രു സി പി എമ്മോ ബി ജെ പിയോ? ഇത് ചോദിച്ചാൽ സി പി എം തന്നെയാണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടന്ന ചില സംഭവ വികാസങ്ങളിലൂടെ കോൺഗ്രസ്സുകാർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുക. അതിനെ പൂർണ്ണമായും സാധൂകരിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പി നേതാക്കളുടെ ശരീരഭാഷയും പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുന്നത്. സാമാന്യമര്യാദയുടെ സകലമാന സീമകളും ലംഘിച്ചുകൊണ്ട് സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത പച്ച നുണകളും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അൽപായുസുകളുമായി പൊളിഞ്ഞ് പാളീസായ അപവാദ പ്രചരണങ്ങളും വ്യാപകമായി അഴിച്ചുവിട്ടുകൊണ്ട് അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയും ഉന്നത കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരൻ്റെ മകൾ പത്മജ ബി ജെ പിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നടന്ന ഒരു സംഭവവാസം തന്നെ അതിനൊരു ഉദാഹരണമാണ്. സാമാന്യ മനോനിലയുള്ളവർക്കൊന്നും ഒരു കാലത്തും തോന്നാനിടയില്ലാത്ത തികച്ചും അസംഭവ്യമായ ഒരു പിണറായി ബന്ധം, അതിലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ്റെ മൈഡിയർ ആയ ഒരു ഉന്നത കോൺഗ്രസ് നേതാവ് കണ്ടെത്തി. ഏതാനും മണിക്കൂറുകളുടെ മാത്രം ആയുസ്സുണ്ടായിരുന്ന ആ പച്ചക്കള്ളം വളരെ വേഗം പൊളിഞ്ഞു പാളീസായി. കേരളത്തിലെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരും ഉന്നത കോൺഗ്രസ് നേതാവുമായിരുന്നവരുടെ മക്കൾ ബി ജെ പിയിൽ ചേർന്നതിൻ്റെ ജാള്യത മറയ്ക്കണമെങ്കിൽ ഏതെങ്കിലും സി പി എം മുൻ മുഖ്യമന്ത്രിമാരുടെ കുടുംബത്തെയും അതിലേക്ക് വലിച്ചിഴയ്ക്കാതെ സാധിക്കില്ല. കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിരുന്ന മൂന്ന് സി പി എം നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവർ ആരെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് പച്ച തൊടില്ലെന്ന് മനസ്സിലായ കോൺഗ്രസ് ബുദ്ധി പിന്നീട് നേരെ വിട്ടത് ത്രിപുരയിലേക്കാണ്. അവിടെ നിന്നൊരു നുണക്കഥ അവർ മെനഞ്ഞെടുത്തു. ഒരു പച്ച നുണയെ ആവർത്തിച്ചുച്ചരിച്ചതുകൊണ്ട് എങ്ങനെ അതിനെ സത്യസമാനമായ വാർത്തയാക്കി മാറ്റാമെന്നുള്ളതിന് ഇതിൽ പര ഒരു ഉദാഹരണം മറ്റൊന്നില്ലായിരുന്നു. മക്കളില്ലാത്ത മുൻ ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാരിൻ്റെ കുടുംബം ഒന്നടങ്കം മകനും മകളും ബി ജെ പിയിൽ ചേർന്നുവെന്ന് ടി വി ചർച്ചകളിൽ ആവർത്തിച്ച് ആക്രോശിക്കുക മാത്രമല്ല, അവർ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ ആവർത്തിക്കുന്നതിനിടയിൽ കോൺഗ്രസ്സുകാർ ഒടുവിൽ അതിന് തെളിവായി ഒരു ഉളുപ്പുമില്ലാതെ ഒരു ഫോട്ടോയും കൂടി പടച്ചുവിടും. ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവത്തിൻ്റേതാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഫോട്ടോ കാണിക്കുക, അത് സത്യമാണെന്ന് ആയിരം പ്രാവശ്യം ആണയിട്ട് പറയുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ തൊലിക്കെട്ടി കാണ്ടാമൃഗത്തേക്കാൾ കട്ടിയുള്ളതാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, മണിക് സർക്കാരിന് മക്കളില്ലാത്തതും അത് വ്യക്തമായി ഗൂഗിൾ പോലെയുള്ള മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും കൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാൻ സാധിച്ചു. ഇനി അദ്ദേഹത്തിന് മക്കളുണ്ടാവുകയും അതൊരു മകനും മകളും ആവുകയും അവർ രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്നവരായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ പടച്ചുവിടുന്നൊരു പച്ച നുണ എത്ര വേഗത്തിൽ സത്യസമാനമായി പ്രചരിക്കുമായിരുന്നു? ഇതിനെയാണ് നാടൻ ഭാഷയിൽ പച്ചമരം പോലും നിന്ന നിൽപ്പിൽ കത്തിപ്പോകുന്ന പച്ച നുണ എന്ന് പറയുന്നത്.